ഞാൻ സുഭ ടീച്ചർ സുമ ശിവദാസ്. നമുക്കിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ് ബോണ്ട. പലയിടത്തും ഇതിന് ഉണ്ടമ്പരി എന്നും പേരുണ്ട് കേട്ടോ. ഞാൻ ബോണ്ട എന്നുള്ള പേരാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഉണ്ടമ്പുരി എന്ന ബോണ്ട, അത് കഴിഞ്ഞ് മൈദ കൊണ്ട് ചെയ്യാം. ഒരുപാട് മാർഗങ്ങളുണ്ട് ഇതുണ്ടാക്കാൻ. പക്ഷേ ഞാനിന്ന് ഒരു ഈസി മെത്തേഡ് എടുത്തിരിക്കുക. ഒരു ചായക്കട പലഹാരമായിരുന്നു പണ്ടൊക്കെ. വീടുകളിൽ പണ്ടൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കുന്നതായിരുന്നില്ല. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഒരുപാട് വെറൈറ്റി വേണ്ടതുകൊണ്ട് വീടുകളിലും ഉണ്ടാക്കാറുണ്ട്. പല രീതിയിലുണ്ടാക്കുന്നവരുണ്ട്. ഇതൊരു എളുപ്പപ്പണി ചെയ്യാം. പഴം ചേർത്ത് ഇനി വേണ്ടത് മൈദ എടുക്കാം. മൈദയും റവയും ഒരു അല്പം അരിപ്പൊടിയും കൂടെ എടുക്കാം. ഞാൻ വെറും ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അത് ഞാൻ എടുത്തിട്ടുള്ളതൊരു 2 കപ്പ്. നല്ലോണം പഴുത്ത 2 പഴം, ഏതെങ്കിലും പഴമായാലും മതി, റോബസ്റ്റ നല്ലതാ. ഇത് പാളയങ്കോടനാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ പാളയങ്കോടൻ, അല്ലെങ്കിൽ റോബസ്റ്റ, അല്ലെങ്കിൽ ഈ അധികം കിട്ടാത്ത പഴത്തിൻ്റെ ഒന്നും പേര് പറയണ്ടല്ലോ ഞാൻ. അതുകൊണ്ട് 2 പാളയങ്കോടൻ പഴം. ഇത് 150 ഗ്രാം ഉണ്ട്, രണ്ടും കൂടെ തൊലി പോവും. അപ്പോൾ ഏകദേശം 100 എന്ന് പിടിച്ചാൽ മതി. 3 എണ്ണം ചേർത്താലും കുറ്റമൊന്നുമില്ല. ഇത് 2 ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുക്കും. നമ്മൾ ആദ്യം ചെയ്യുന്ന ഇതൊന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് വതപ്പിച്ചെടുക്കുക. വെള്ളം ഒഴിക്കണ്ട, ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാവേ. മധുരം വേണ്ടേ? അതിന് ശർക്കരയാവാം, പഞ്ചസാരയാവാം. ഞാനിതിലൊരല്പം അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട് ശർക്കരയ്ക്ക്, അതുകൊണ്ട് ജാഗ്രത തന്നെ എടുക്കാം. ചക്കര എടുക്കാം, പഞ്ചസാര പൊടിച്ചിട്ട് അത് ചേർത്താലും മതി. ഇതൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് 200 തൊട്ട് 250 മാക്സിമം ഈ 2 കപ്പ് പൊടിക്ക്, അത്രയും മതി. ഞാനിത് മുഴുവൻ ഒരല്പം കുറയ്ക്കും. ഇതിൽ നിന്ന് ഇച്ചിരി പുറകോട്ടേ മധുരം പിടിക്കൂ ഇതിന്. അപ്പോൾ 200-250 ഗ്രാം റേഞ്ച്, നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം. കുരു ഒന്നും കളയണ്ട, അതൊക്കെ അത് ഈ കിടപ്പുണ്ട്. അത് ഈ ഗോതമ്പ് പൊടിയിലോട്ടാണ് ഇപ്പോൾ ഇടുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് പഴമിട്ടു. ശർക്കരയ്ക്കകത്ത് ഒട്ടും കല്ലില്ലാത്തതാണ്, അതുകൊണ്ട് ഞാനിതൊന്ന് അല്പം വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കും. ഒരല്പം, 2 സ്പൂൺ വെള്ളം അടിച്ചെടുക്കും ഇതും. അപ്പോൾ ഈ മുഴുവൻ പഴം ഇനി പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങോട്ട് കിട്ടും. അതും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം. ഇതൊന്ന് ജസ്റ്റ് പഴം കൂട്ടി മിക്സ് ചെയ്യും. കുറച്ചൊന്ന് നനഞ്ഞു, കണ്ടല്ലോ. ഇനി നമ്മൾ നമ്മുടെ ശർക്കര വെള്ളം ഒഴിക്കാതെ, ഇത് പതിയനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ. നമ്മൾ ഈ ഓർഗാനിക് ജാഗറി പൗഡർ ആണെങ്കിൽ അതുപടി ഇടാം. ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് നനച്ചെടുക്കുക ആദ്യം. കട്ടയാണെങ്കിൽ, കല്ലുണ്ടെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ച് അല്പം വെള്ളം ഒഴിച്ച് 2-3 സ്പൂൺ, 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് അരിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഇതങ്ങ് നേരെ ചേർക്കാം. ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ബാക്കിയും കൂടി അടിച്ചെടുത്തു. അത്രയും വെള്ളമൊക്കെ വേണം. ചിലപ്പോൾ ഇനിയും വെള്ളം ചേർക്കേണ്ടി വരും. അത് ഈ പഴത്തിൻ്റെ വെള്ളം, ശർക്കരയിൽ നിങ്ങൾ ഒഴിച്ച വെള്ളം, അതിനെയൊക്കെ ആശ്രയിച്ച് നമ്മൾ ചേർക്കാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ഒഴിച്ച ശേഷമേ പറയാൻ പറ്റൂ. നല്ല ഒരു ഡോ, അയഞ്ഞ ഒരു ഡോ, അത്രയേ ഉള്ളൂ. പൂർണ്ണമായിട്ട് മിക്സായില്ല, കണ്ടോ. ഇനി ചില സാധനങ്ങൾ ചേർക്കണം. തേങ്ങാക്കൊത്ത് ഉണ്ണിയപ്പത്തിന് ചേർക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ച് ചേർക്കാം. തേങ്ങ അതുപടി ചേർക്കാം. ഇതേ ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങ ചെരുകിയതായി പോയിട്ടെ. ഇതൊക്കെ ഓപ്ഷണൽ, അവനവൻ്റെ ഇഷ്ടമുള്ളതൊക്കെ ഇടുക. പിന്നെ അല്പം ഉപ്പ്, 1/2 ടീസ്പൂൺ പോലും ഉപ്പ് വേണ്ട, ഇത്രയും ഉപ്പ്, വളരെ 2 നല്ല നുള്ള് ഉപ്പ്, 2 നല്ല നുള്ള് ജീരകപ്പൊടിയോ ജീരകമോ എള്ളോ. ഞാൻ ഏലക്കാപ്പൊടിയാണ്. അത്യാവശ്യം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതേ. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ നെയ്യിടാം, ചുടന്ന് അയക്കാം. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം. ഇതിപ്പോൾ ഏകദേശമായി. ഇനി ഇതൊന്ന് ഡെവലപ്പ് ആകാൻ ഒരു മണിക്കൂർ ഇരിക്കട്ടെ. തീരെ നേരമില്ലെങ്കിൽ 10 മിനിറ്റ് ആയാലും മതി. അടച്ചു വയ്ക്കാം നമുക്ക്. ഇപ്പോൾ ഉച്ചയ്ക്ക് വെച്ചിട്ട് വൈകിട്ട് 4 മണിക്ക് പിള്ളേർ വരുമ്പോൾ ഉണ്ടാക്കിയാലും മതി, അടച്ചവിടെ ഇരുന്നോളൂ, പുളിച്ചു പോകുമൊന്നുമില്ല. അപ്പോൾ ഇത് ഒന്ന് ഡെവലപ്പാകാൻ, കുതിരാൻ വയ്ക്കട്ടെ. ഇപ്പോൾ 1/2 മണിക്കൂർ കഷ്ടിച്ചു കഴിഞ്ഞു, സമയമില്ല. അപ്പോൾ ഇത്തിരിയുടെ വെള്ളം വേണം, കണ്ടോ. ഇച്ചിരി ടൈറ്റല്ലേ, അത് ഇരിക്കുമ്പോൾ ഒന്ന് ടൈറ്റായതാണ്.
ഇത്രയും കൂടെ വെള്ളം വേണ്ടി വന്നേക്കും. ഒറ്റയടിക്ക് അത് മുഴുവൻ ഒഴിക്കുകയില്ല, രണ്ടായിട്ടൊഴിക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോണം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്, ഏത് ഓയിലായാലും മതി. ഓരോ ഉരുളയെടുക്കുമ്പം വെള്ളത്തിലൊന്ന് കൈ മുക്കണം. വെള്ളമയം ഉണ്ടെങ്കിൽ വിരലേലും കയ്യേലും ഒട്ടിപ്പിടിക്കില്ല. ഒന്നും കൂടെയൊക്കെ കുഴച്ചു, കുറച്ച് വീർക്കും, ഒരെണ്ണം ഇട്ട് നോക്കാം. ദാ അടുത്തത് പതുക്കെ എടുത്ത് ദേ കണ്ടോ ചേർത്തു. ഒരു മീഡിയം ഹോട്ട് മതി, പെട്ടെന്ന് കരിക്കരുത്, ഏത് സാധനവും അങ്ങനെയാണ്. ഇനി പതുക്കെ ഞാനൊന്ന് മുട്ടിച്ച് തീയൊന്ന് കുറച്ച് ഒന്ന് മറിക്കുകയാണ്. ചെറിയ വെളുത്തുണ്ട് എനിക്കിന്ന്, ഒന്ന് രണ്ട് എണ്ണത്തിൻ്റെ ഷേപ്പ് പോയിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും കൈവെള്ളത്തിൽ മുക്കണം. എന്നിട്ട് എണ്ണ ചൂടായി ആവശ്യത്തിന്, ഒട്ടും പെരളി എടുക്കണ്ട. തീയൊന്ന് കുറച്ച് കുറച്ചു അല്ലേ കരിഞ്ഞു പോകും. അടുത്തതെടുത്തു ഉരുട്ടി ഷേപ്പാക്കി ദേ ചേർത്തു. നമുക്കിപ്പോൾ ഇത് എടുക്കാറായിട്ടുണ്ട്. ഇനി ഉള്ളൊന്ന് ഇരുന്ന് വേകും. ഇപ്പോൾ പുറം ഗോൾഡൻ ബ്രൗൺ ആയി, ഇത്രയും കളർ മതി. ഇച്ചിരിയൊക്കെ പൊട്ടിയിട്ടുണ്ട് ചിലത്, വായൊന്ന് പൊട്ടിയത് ചിലതുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെറിയ ക്രിസ്പിനെസ് ഉണ്ട്. ഉള്ളു നല്ലതായിട്ടിനി ഇരുന്നൊന്ന് വേകും. ചൂടവിടെ നിന്ന് തന്നെത്താനൊരു വേവുണ്ട്, ഉൾവേവ്. ബാക്കിയും കൂടെ ഞാൻ ഉണ്ടാക്കട്ടെ. മൈദയാണേൽ പഞ്ചസാരയാണേൽ വെളുത്തിരിക്കും. ഇതിപ്പോൾ എന്താ ഈ ബ്രൗണിഷ് കളർ വന്നതെന്ന് മനസ്സിലായല്ലോ, ശർക്കരയായ കൊണ്ടാണ്. ഗോതമ്പിനും പഞ്ചസാര ചേർത്താൽ കുറച്ചുകൂടെ നല്ല നിറം, അവനവൻ്റെ ഇഷ്ടത്തിനുള്ള. പലർക്ക് പല നിറമായിരിക്കും ഇഷ്ടം. ഇതിപ്പോൾ ശർക്കര ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇച്ചിരി അയൺ കിട്ടിയെന്ന് കൂട്ടിക്കും എല്ലാവർക്കും. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനൊരു നല്ല 4 മണി പലഹാരം വീട്ടിലുണ്ടാക്കാം. പുതിയ എണ്ണയ്ക്കകത്ത് എണ്ണ വറുത്തേച്ച് അങ്ങ് കളയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ഹെൽത്തിയാണിത് കൂടുതൽ. അത് പ്രത്യേകം ഒന്ന് ഓർത്തോണം. വറുത്ത് വറുത്ത് വറുത്ത എണ്ണയിലെ ബോണ്ടയും ഉപ്പേരിയും ഒന്നും കഴിക്കരുത്, അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. പല പ്രാവശ്യം ചൂടാക്കുന്ന എണ്ണ, ശരിക്കും പറഞ്ഞാൽ ഉപ്പേരി വറുത്ത എണ്ണ, ചമ്മന്തിയൊക്കെ കടു വറുത്ത ഭയങ്കര ചൊവയായിരിക്കും അതിൻ്റെ. നമുക്കത് കഴിക്കാൻ പറ്റില്ല, പപ്പടം കാച്ചാനും കൊള്ളുകയില്ല. അപ്പോൾ ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇഷ്ടപ്പെട്ടോ? എൻ്റെ മനസ്സിന് അത്ര ബോധിച്ചില്ല സത്യം പറഞ്ഞാൽ. എന്താന്നോ, എനിക്കിച്ചിരി വെളുത്തിരിക്കണം ബോണ്ട. ഉണ്ടപ്പൊരിയായിട്ടോ ബോണ്ടയാക്കിയോ ഒക്കെ വിളിച്ചോണ്ട് കഴിക്കാം. ചൂടെ ചെറു ചൂടെ കഴിക്കുക നല്ലത്. ടെക്സ്ചർ ഉണ്ടോ? അപ്പോൾ ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും. നന്ദി, നമസ്കാരം.